അതുകൊണ്ട് ഞാൻ ഈ രാത്രിയുടെ മഹത്വം കുറഞ്ഞു പോകുവാൻ അനുവദിക്കില്ല. ഇതെന്റെ ശപഥമാണ്. ഒരു വശത്ത് ഞാനും എന്റെ പ്രണയിനിയും ഒരുമിച്ച് നൃത്തം ചെയ്യുന്നതാണ്. അതിനോടൊപ്പം ഞാൻ ഭൈരവന്റെയും സുദേവിയുടെയും വിവാഹവും നടത്തിയിരിക്കും. വിവാഹ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നു. സുദേവിയുടെ വിവാഹം അവൾ പ്രണയിക്കുന്ന ആളുമായി തന്നെ നടക്കുന്നതാണ്. ഞങ്ങളുടെ പ്രണയത്തിനായി നീ എന്തൊക്കെ ചെയ്യുന്നു കൃഷ്ണ? എനിക്ക് തന്നെ അറിയില്ല നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന്. കൃഷ്ണൻ എന്ത് ചെയ്താലും അത് പ്രണയത്തിനു വേണ്ടിയാണ്. ഇന്ന് പോലും യഥാർത്ഥ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കുവാനാണ് ഇതെല്ലാം സംഭവിച്ചത്. നീ വേവലാതിപ്പെടേണ്ട, നാം ചിന്തിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നിരിക്കും. കുറച്ചു നേരം കഴിയുമ്പോൾ സുദേവിക്ക് ബോധം വീഴും. പക്ഷെ അതിനുശേഷം ഉടനെ വിവാഹം നടക്കില്ലല്ലോ. കുറച്ചു നേരം അവളോട് വിശ്രമിക്കാനായിട്ട് പറയും. മോളെ സുദേവി ഇപ്പോൾ എങ്ങനെയുണ്ട്? കുറച്ചു നേരം ഞാനൊന്ന് വിശ്രമിച്ചു കൊള്ളട്ടെ. സുദേവി വിശ്രമിക്കുന്ന സമയത്ത് അവിടേക്ക് സുധാമൻ ചെന്ന് നൃത്തം ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നതാണ്. അയനും രാധയും അവരുടെ നൃത്തം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്റെ തന്ത്രം പ്രയോഗിക്കാനായിട്ട് തുടങ്ങും. അയന്റെയും രാധയുടെയും മനോഹരമായ നൃത്തം കണ്ട് എല്ലാവരും മതിമറന്നിരിക്കുമ്പോൾ ഞാൻ ആ അവസരം മുതലാക്കിക്കൊണ്ട് നിന്നെയും സുദേവിയും തീർച്ചയായും ഈ ഗ്രാമത്തിന്റെ അതിർത്തി കടക്കാൻ സഹായിക്കും. ഇതാണ് എന്റെ പദ്ധതി. ഞാൻ ഒരിക്കലും നിന്റെ ഈ തന്ത്രം സഫലമാക്കാൻ അനുവദിക്കില്ല കൃഷ്ണ. എന്തു തന്നെ സംഭവിച്ചാലും ഭൈരവന്റെ വിവാഹം സുദേവിയോടൊപ്പം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഇപ്പോൾ കാര്യം കൈവിട്ടു പോവുകയാണ് ജ്യേഷ്ഠ. ഇനി എനിക്ക് ക്ഷമിക്കാനാവില്ല. എനിക്ക് ചെന്ന് അച്ഛനോട് എല്ലാ കാര്യങ്ങളും പറയണം. നമുക്കെല്ലാം പറയാം രാധേ, വരൂ. പക്ഷെ രാധേ, നാം എന്ത് തെളിവ് നൽകും? എനിക്ക് കണ്ണനെ വളരെ നന്നായി അറിയാം. അവൻ നിമിഷങ്ങൾ കൊണ്ട് മാറും. ഒരു നിമിഷം കൊണ്ട് എല്ലാ കുറ്റങ്ങളും നമ്മുടെ പേരിലാക്കും. അഥവാ ഒരു തവണ സുദേവിയുടെയും ഭൈരവന്റെയും പ്രണയത്തെപ്പറ്റി എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ സുദേവിയുടെ വിവാഹം മുടങ്ങുമല്ലോ. അതിനോടൊപ്പം ബെർസാനയുടെ അഭിമാനവും നഷ്ടപ്പെടും. കാരണം ഏതു പരിതസ്ഥിതിയെയും സ്വന്തം രീതിക്കനുസരിച്ച് മാറ്റിയെടുക്കാൻ അവന് നന്നായി അറിയാം. നമ്മളിപ്പോൾ ഏതവസ്ഥയിലാണ് അകപ്പെട്ടിരിക്കുന്നത്? അത് ചിന്തിച്ചിട്ടുണ്ടോ രാധേ? ഒരുപക്ഷെ ഈ വിവാഹം മുടങ്ങിയാൽ ഉടൻ തന്നെ കണ്ണൻ ഭൈരവന്റെയും സുദേവിയുടെയും വിവാഹം നടത്തും. എന്താണെന്നോ, പ്രണയത്തിനു വേണ്ടി കണ്ണൻ എന്തും ചെയ്യുന്നതാണ്. എന്തും ചെയ്യും അവൻ. നാം ഇനി എന്തൊക്കെ തന്നെ ചെയ്താലും കണ്ണൻ വിചാരിച്ചത് മാത്രമേ നടക്കൂ. ഇനി ഒരു മാർഗമേ അവശേഷിക്കുന്നുള്ളൂ. എന്താണ് രാധ? ശബാനുരാജൻ എല്ലാ വീടുകളും അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ആ നാണയം ബെർസാനയിലെ ഏതെങ്കിലും ഒരു വീട്ടിൽ നിശ്ചയമായി ഉണ്ടാവും. പോകൂ, പോയി അന്വേഷിക്കൂ.
ഇവരും കാണുന്നില്ല വീട് മുഴുവൻ അന്വേഷിച്ചു പക്ഷേ നാണയം ലഭിച്ചിട്ടില്ല വരൂ മറ്റുള്ള വീടുകളിൽ പോയി അന്വേഷിക്കാം ഇവിടെ സുദേവിയുടെ വരന്റെ വീട്ടുകാർ വന്നിരിക്കുന്നു അവരെ സ്വീകരിക്കുന്നതിനായി ഞങ്ങളൊരു നൃത്തം തയ്യാറാക്കിയിട്ടുണ്ട് ശരത് പൂർണിമയുടെ ഈ മനോഹരമായ നിലാവിൽ നിങ്ങൾ ഏവരും മനം കവരുന്ന നൃത്തം കാണുന്നതിന് സജ്ജരാണോ ഞാൻ ഇതിന് തയ്യാറല്ല നീ എന്താണ് പറയുന്നത് രാധേ അതെ രാധേ ഈ നൃത്തത്തിനായി നീ എത്ര പരിശ്രമിച്ചതാണ് ഇപ്പോ എന്താ ചെയ്യാത്തത് ഇത് ന്യായമല്ലാത്തതുകൊണ്ട് സുദേവി ബർസാനിയുടെ മാത്രമല്ല ഗോകുലത്തിന്റെയും മകളാണ് അമ്മാവൻ തന്നെ അവരുടെ കന്യാദാനം നടത്താമെന്ന് പറഞ്ഞതാണ് അപ്പോൾ ബർസാനവാസികൾ മാത്രം എന്തിന് നൃത്തം ചെയ്യണം അപ്പോൾ അത് അനുചിതമല്ലേ നൃത്തം ചെയ്യുന്നത് ബർസാനയും ഗോകുലവും തമ്മിലായിരിക്കണം ബർസാനയ്ക്ക് വേണ്ടി ഞാൻ നൃത്തം ചെയ്യും ഇനി ജ്യേഷ്ഠൻ പറയൂ ഗോകുലത്തിൽ നിന്ന് ആരാണ് വേദിയിലേക്ക് വരുന്നത് മറ്റാരാണ് ഗോകുലത്തെ മുഴുവൻ സ്വന്തം മുരളീനാഥത്താൽ നൃത്തം ചെയ്യിക്കുന്ന എന്റെ അനുജൻ കൃഷ്ണൻ നിനക്കറിയാലോ രാധ എനിക്ക് നൃത്തം ചെയ്യാൻ അറിയില്ല എന്ന് അതെന്താ ഞാനല്ലേ നിന്നെ നൃത്തം പഠിപ്പിച്ചു തന്നത് അല്ലേ ആ നീ തന്നെയാണ് എന്നെ നൃത്തം അഭ്യസിപ്പിച്ചത് പക്ഷെ എനിക്ക് സാധിക്കില്ല രാധ ഗോകുലത്തെ നാം നാണം കെടുത്താൻ പാടില്ല മനസ്സിലായോ നിനക്ക് ശരി എന്നാൽ ഒരു വഴിയുണ്ട് അങ്ങനെ ചെയ്താൽ ഗോകുലത്തിന്റെ അഭിമാനവും നഷ്ടപ്പെടില്ല കാര്യവും നടക്കും നീ നിന്റെ പുല്ലാങ്കുഴൽ മാത്രം വായിച്ചാൽ മതി ഞാൻ നിന്റെ പുല്ലാങ്കുഴൽ നാദത്തിനനുസരിച്ച് നൃത്തം ചെയ്തു കൊള്ളാം അപ്പോൾ രണ്ട് മനം കവരുന്ന കലകൾ പ്രദർശിപ്പിക്കാനാവുന്നതാണ് പറയൂ ഇത് മതിയോ പക്ഷേ രാധ ഇത് വിവാഹം നടക്കുന്ന വീടാണ് ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട് ഞാൻ പോയി അതൊക്കെ ചെയ്യട്ടെ പിന്നീട് വരാം എല്ലാം ചെയ്തല്ലോ വാദ്യം മുഴങ്ങേണ്ട താമസമേ ഉള്ളൂ അതിന് നിന്റെ ആവശ്യമില്ലല്ലോ ഇല്ല എനിക്കതിന് സാധിക്കില്ല രാധ ഞാൻ പോകുന്നു ശരിയാണോ അമ്മായിയുടെ മകൻ കാണിക്കുന്ന കുറുമ്പ് കണ്ടില്ലേ വ
വേണ്ടെന്ന് പറഞ്ഞാലും ഗ്രാമം മുഴുവൻ പുല്ലാങ്കുഴൽ വായിച്ചു നടക്കും. വേണമെന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. അമ്മായി എതിർക്കില്ലെന്നാണല്ലോ കേട്ടിട്ടുള്ളത്. ഇത് പരീക്ഷണത്തിന്റെ സമയമാണ്. കണ്ണ, ഇപ്പൊ നിന്റെ അമ്മയെ സന്തോഷിപ്പിക്കുക എന്നതാണ് കാര്യം. ആരംഭിച്ചാലോ? പക്ഷെ ഒരു പ്രശ്നമുണ്ടോ? ജ്യേഷ്ഠനെവിടെ ഉള്ളപ്പോ ഞാൻ എങ്ങനെയാ നിന്നോടൊപ്പം നൃത്തം ചെയ്യുന്നത് രാധെ? ജ്യേഷ്ഠ, രാധ ജ്യേഷ്ഠന്റെ സംഘത്തിലെ അംഗമാണ്. ജ്യേഷ്ഠനുള്ളപ്പോ ഇത് എങ്ങനെ ശരിയാകും? അതൊക്കെ ശരിയാവും അല്ലേ അയൻ? ഇല്ലില്ല, രാധ പറയുന്നത് ഞാനെന്തിനാ കേൾക്കുന്നത്? ഇപ്പോൾ അനുവാദം നൽകേണ്ടത് ജ്യേഷ്ഠനാണ് അല്ലേ ജ്യേഷ്ഠ? രാധ സ്വയം എന്റെ അടുത്തേക്ക് വന്ന് എന്നോടൊപ്പം നൃത്തം ചെയ്യുന്നതായിരിക്കും. അല്ല, ജ്യേഷ്ഠൻ എന്തെങ്കിലും പറഞ്ഞുവോ? കേൾക്കാൻ സാധിക്കുന്നില്ല. നീ എന്തെങ്കിലും കേട്ടോ? അനുമതി ഉണ്ടോ ജ്യേഷ്ഠ? അങ്ങയുടെ ഹൃദയം എത്ര വിശാലമാണ് ജ്യേഷ്ഠ. കണ്ടോ, ഞാൻ പറഞ്ഞതല്ലേ, ജ്യേഷ്ഠന്റെ അനുവാദത്തോടുകൂടി തന്നെ രാധ എന്നോടൊപ്പം നൃത്തം ചെയ്യാനായിട്ട് ഒരുങ്ങുവെന്ന്. വെല്ലുവിളി പൂർത്തിയായിരിക്കുകയാണ്. ഞാൻ നിന്നെ വെറുതെ വിടില്ല കൃഷ്ണ. അതിനുവേണ്ടി ആദ്യം എന്നെ പിടിക്കേണ്ടതായിട്ട് വരും ജ്യേഷ്ഠ. എന്തു നല്ല സൂത്രമാണ് പ്രയോഗിച്ചത്! പിന്നെ അയ്യൻ ഇന്ന് ചെയ്ത ഈ ത്യാഗമില്ലേ, അത് ഞാൻ ജീവിതകാലം മുഴുവൻ ഓർത്തുവെക്കും. ഇനി ജ്യേഷ്ഠൻ ജ്യേഷ്ഠന്റെ ജോലി പൂർത്തിയാക്കണം. ഞാൻ എന്തെങ്കിലും പറഞ്ഞ് കൃഷ്ണനെ ഇവിടെ പിടിച്ചു നിർത്തും. അപ്പോൾ ജ്യേഷ്ഠനും അയനും കൂടി ഭൈരവനെ ഇവിടെ നിന്ന് പുറത്തു കൊണ്ടുപോകണം. ഭൈരവൻ ജ്യേഷ്ഠന്റെ കൂടെ നിൽക്കുമ്പോൾ കൃഷ്ണൻ ഭൈരവനെയും സുദേവിയും എങ്ങനെ ഒരുമിച്ച് പുറത്തു കടത്തും? ആ നാണയത്തിന്റെ പകുതി ഭാഗം ഒരിടത്തും കണ്ടില്ല രാജൻ. ഞങ്ങൾ ബെർസാനയിലെ എല്ലാ വീടുകളും അന്വേഷിച്ചു. ശരി, ഇതേക്കുറിച്ച് ഞാൻ പിന്നീട് ആലോചിക്കുന്നതാണ്. ഇപ്പോൾ സുദേവിയുടെ വിവാഹം നല്ല രീതിയിൽ നടത്തണം. പുല്ലാങ്കുഴൽ വായിക്കാം. ഒരു മധുരമായ രാഗം വായിക്കും. പുല്ലാങ്കുഴൽ ഒന്ന് വായിക്കൂ. വായിക്കൂ കണ്ണ, മുരളി ഒന്ന് മീട്ടു കണ്ണ. Oh, my God.
കൃഷ്ണന്റെ ഈ അലങ്കാരം രാധയുടെ ആനന്ദത്തിൽ നിന്നാണ്. പിന്നെ ഈ പുല്ലാങ്കുഴൽ നാദം രാധയുടെ സ്പർശനത്തിലൂടെയും പുല്ലാങ്കുഴലിൽ പൊടി പറ്റിയതാണെന്ന് തോന്നുന്നു. ഇന്നത്തെ ഈ മനോഹര രാത്രി ഞാൻ വ്യർത്ഥമാക്കില്ല രാധ. ചന്ദ്രന്റെ നനുത്ത നിലാവ് ഈ പൃഥ്വിയിലാകെ വ്യാപിക്കുമ്പോൾ നാം നമ്മുടെ നൃത്തം ആരംഭിച്ചിരിക്കും. തന്ത്രം എനിക്ക് മനസ്സിലായി. ഇതിൽ പൊടിയല്ല, നിന്റെ കാപട്യമാണ് നിറഞ്ഞിരിക്കുന്നത്. എവിടെ? ഞാനൊന്ന് കാണട്ടെ. പിന്നെ ഈ പുല്ലാങ്കുഴൽ നാദം രാധയുടെ സ്പർശനത്തിലൂടെയും ഈ പുല്ലാങ്കുഴലിന് കുഴപ്പമില്ലല്ലോ.
ഈ സമയം നിങ്ങൾ അങ്ങോട്ട് ചെല്ലേ. വ്യക്തി ഏതെങ്കിലും വസ്തുവിനോടോ ഭാവത്തോടോ പരിചിതമായാലും അല്ലെങ്കിലും ഭയവും ഭാവിയും ഒരു വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും. അവയുടെ അസ്തിത്വം വ്യക്തിയുടെ അസ്തിത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വിചിത്രം തന്നെയല്ലേ? പക്ഷെ അതേക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയില്ല, അത് അജ്ഞാതമാണ്. ആ കാരണം ഒന്നുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഭയമുണ്ടാകുന്നത്. ഇതുവരെ സംഭവിക്കാത്തതിനെയാണ് ഭാവി എന്ന് പറയുന്നത്. സംഭവിക്കാത്ത ഒന്നിനെക്കുറിച്ച് ദുഃഖിക്കേണ്ട കാര്യമെന്താണ്? നിങ്ങളുടെ മുൻപിലുള്ളത് വർത്തമാനകാലമാണ്. അതുകൊണ്ട് കർമ്മങ്ങൾ സത്യസന്ധമായി ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സ്വന്തം കർമ്മങ്ങൾ എത്രത്തോളം മഹത്തരമായി ചെയ്യുവാൻ സാധിക്കുമെന്നാണ്. ഒരു കാര്യം നിങ്ങൾ വിശ്വസിച്ചുകൊള്ളൂ, ഇപ്പോഴുള്ള കർമ്മങ്ങൾ സത്യസന്ധമായി ചെയ്താൽ ഭയം മനസ്സിൽ നിന്നും അപ്രത്യക്ഷമാകും. അങ്ങനെ ഭാവിയിലെ ഫലം തീർച്ചയായും മധുരമുള്ളതാകും. അതുകൊണ്ട് ഭയത്തോടും ഭാവിയോടുമുള്ള ചിന്ത ഉപേക്ഷിക്കൂ. ഈ വർത്തമാനകാലത്തിൽ ജീവിക്കൂ. രാധേ രാധേ. എന്റെ മനസ്സിൽ നേരത്തെ തന്നെ നിനക്ക് ഒരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല കൃഷ്ണ. പക്ഷെ നീ ഇത്രത്തോളം മതപതിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല.